എം എം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മൾ വാർത്തകളിലൂടെയും ഫോണുകളിലൂടെയും നാം കാണുന്നുണ്ട്, ടെലിഗ്രാമിന് എന്തോ പണി കിട്ടി. അതായത് ഇനി മുതൽ ടെലിഗ്രാമിൽ സിനിമാസൊന്നും ഗ്രൂപ്പുകളിൽ കിട്ടില്ല, ചാനലെല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ കേട്ടു. അപ്പം കുറേ ആളുകളൊക്കെ അറിഞ്ഞു കാണും, ഇനിയും ആൾക്കാർ അറിയാനുണ്ടായിരിക്കും. അപ്പം അതിനെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് തന്നെ നമുക്ക് ഈ ടെലിഗ്രാം എന്നാൽ തുടങ്ങി നോക്കാം. 2013 ഓഗസ്റ്റ് 14-ാം തീയതി റഷ്യയിലാണ് ടെലിഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നാണ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലേക്കും പിന്നെ ടെലിഗ്രാം സ്പ്രെഡായി വന്നത്. പക്ഷേ ടെലിഗ്രാം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ മലയാളികൾക്ക് തന്നെയായിരിക്കും. കാരണം ഈ ലോക്ക്ഡൗൺ സമയത്താണേലും നിരവധി സിനിമകൾ നമുക്ക് ടെലിഗ്രാം ചാനലിലൂടെ ലഭിക്കുകയും നമ്മൾ ലോക്ക്ഡൗൺ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യുകയും ചെയ്തവരാണ്. ഏറ്റവും കൂടുതലായി വെബ് സീരീസുകളാണ് ടെലിഗ്രാം വഴി ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ ഫെബ്രുവരി 19-ാം തീയതി ദൃശ്യം 2 റിലീസ്, അത് മറ്റേ ആമസോൺ പ്രൈം വഴിയാണെന്ന് നമ്മൾ കേട്ടെങ്കിലും അത് 2 ദിവസം കഴിയുമ്പോൾ എന്താണേലും ടെലിഗ്രാം ചാനൽ ലഭ്യമാണ്. അപ്പോൾ ഇനി മുതൽ അങ്ങനത്തെ സിനിമാസോ വെബ് സീരീസുകളോ ഒന്നും ടെലിഗ്രാമിൽ കിട്ടുകയില്ലെന്നാണ് ഇപ്പോൾ നമുക്കൊരു പുതിയ അറിവ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ടെലിഗ്രാമിലൂടെ ആണെങ്കിൽ നമുക്ക് ചില ഫയൽ സൈസ് കൂടില്ല, അതായത് MB കൂടിയ ഡേറ്റാസ് ആണെങ്കിൽ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. നല്ല ക്വാളിറ്റി ലോസ് ഒന്നും ഇല്ലാതെ നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതിലൊക്കെ ഉപരി എല്ലാവരും ഒരു മൂവി കാണുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഒട്ടുമിക്ക ആൾക്കാരും ടെലിഗ്രാം യൂസ് ചെയ്യുന്നത്. ഈ ഇടയ്ക്കാണെങ്കിലും ടെലിഗ്രാമിൽ തന്നെ വളരെയധികം യൂസേഴ്സാണ് കയറി വന്നിരിക്കുന്നത്. പിന്നെ ഈ ടെലിഗ്രാം ചാനലിൽ ഓരോരുത്തരുടെ വീഡിയോ സിനിമകൾ ഇടുമ്പോഴാണെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള കോപ്പിറൈറ്റ് ഇഷ്യൂ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ ടെലിഗ്രാം ആ ചാനലിന് ഒരു 72 അവേഴ്സ് 78 അവേഴ്സ് അവർക്ക് കൊടുക്കുമായിരുന്നു അത് റിമൂവ് ചെയ്യാനോ അല്ലെങ്കിൽ ആ കോപ്പിറൈറ്റ് വന്ന ഇഷ്യൂ എന്താണെന്നുള്ള പ്രോബ്ലം പരിഹരിക്കാനുള്ള ഒരു സമയം, അത്ര സമയം അവർക്ക് കൊടുക്കുമായിരുന്നു. അതൊന്നുമില്ലാതെ പെട്ടെന്ന് ഒരു രാത്രിയിൽ ടെലിഗ്രാം ഇങ്ങനെ ഇനി ചാനൽസ് വീഡിയോസ് എല്ലാം പറ്റിയാൽ ആ ചാനലെല്ലാം റിമൂവ് ചെയ്യുകയാണ്. ഈ ഇടയ്ക്ക് തന്നെ ഇപ്പോൾ 2 ദിവസം കൊണ്ട് കുറേ ചാനലൊക്കെ ഡിലീറ്റ് ചെയ്തു എന്ന് കേട്ടു. ഇനിയും വരുന്ന ദിവസങ്ങളിൽ ചാനലൊക്കെ ഡിലീറ്റ് ചെയ്യും. ഇസ്രായേലിലുള്ള സൈറ എന്ന ഗ്രൂപ്പിൻ്റെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ടെലിഗ്രാം ഇനി ചാനലെല്ലാം റിമൂവ് ചെയ്യും, ഇനി ടെലിഗ്രാമിൽ സിനിമയൊന്നും പറ്റില്ല എന്നുള്ളൊരു നടപടിയിലേക്ക് വന്നിരിക്കുന്നത്. എന്താണേലും മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും വേദനാജനമായ ഒരു കാര്യം തന്നെയാണ് ടെലിഗ്രാം പോവുക എന്നത്. വാട്സാപ്പ് പോവുക എന്നതിനേക്കാൾ വിഷമമാണ് ടെലിഗ്രാം പോവുക എന്നൊരു സാധ്യതയിലേക്ക് വരുമ്പോൾ. അപ്പം നമുക്കൊരു വലിയ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണേലും ഈ ഫെബ്രുവരി 19 ദൃശ്യം 2 റിലീസ് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അത് ആമസോൺ പ്രൈം പോലുള്ള പ്ലാറ്റ്ഫോമിലൂടെയാണ് റിലീസ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പോലും അത് 2 ദിവസം കഴിയുമ്പം നമുക്ക് ടെലിഗ്രാമിൽ ലഭ്യമാകുന്നതായിരുന്നു. മറ്റേ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് അതിനേക്കാളൊക്കെ ഉപരി ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ടെലിഗ്രാം തന്നെയായിരുന്നു. അപ്പം ഇനി എങ്ങനെയാണുള്ള കാര്യങ്ങൾ, അതായത് ടെലിഗ്രാം കുറേ ചാനലൊക്കെ റിമൂവ് ചെയ്തു, അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്കൊന്നും അറിയാൻ പറ്റിയല്ല. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുകൊണ്ട് നടത്തുകയാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. MM ബ്ലോഗ്സിൻ്റെ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.